കലൂരിലേക്ക് പോകുന്നതിനു മുൻപ്. സ്നേഹമുള്ള എറണാകുളം അങ്കമാലി അതിരൂപത അംഗങ്ങളെ, എറണാകുളം അതിരൂപതയിൽ കഴിഞ്ഞ 50 വർഷങ്ങളായി നിലവിലുള്ള ജനാഭിമുഖ കുർബാന നിലനിർത്തുന്നതിനു വേണ്ടിയാണല്ലോ 7 ഓഗസ്റ്റ് ഞായറാഴ്ച കലൂർ സ്റ്റേഡിയത്തിൽ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ കലൂരിലേക്ക് പോകുന്നതിന് മുൻപ് ഇടപ്പള്ളി പഴയ പള്ളിയിലോ മലയാറ്റൂർ ആനകുത്തിയ പഴയ പള്ളിയിലോ പറവൂർ കോട്ടക്കാവ് പഴയ പള്ളിയിലോ കയറിയൊന്ന് പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ 50 വർഷത്തെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ ഈ അതിരൂപതയിലെ വൈദികർ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ, നമ്മുടെ സഭയുടെ അനേകം നൂറ്റാണ്ടുകളായുള്ള പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ സഭയിലെ പിതാക്കന്മാർ സഭയുടെ മുഴുവൻ സംവിധാനങ്ങളോടുകൂടെ പരിശ്രമിക്കുകയാണ്. ഈ അതിരൂപതയിൽ തന്നെ ഇടപ്പള്ളി പഴയ പള്ളിയിലും മലയാറ്റൂർ ആനകുത്തിയ പഴയ പള്ളിയിലും പറവൂർ കോട്ടക്കാവ് പഴയ പള്ളിയിലും അൾത്താര കാണുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ അതിരൂപതയിലും അനേകം നൂറ്റാണ്ടുകൾ അൾത്താര അഭിമുഖമായാണ് കുർബാന അർപ്പിച്ചിരുന്നത്. അന്ന് നമ്മുടെ പൂർവികർക്ക് വിശ്വാസഭ്രംശമോ കുർബാനയിലുള്ള വിശ്വാസമോ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. കൂനം കുരിശ് സത്യം മുതൽ എല്ലാ കാലത്തും മാർപ്പാപ്പയോടും സഭാ സംവിധാനങ്ങളോടും ചേർന്ന് നിന്ന പാരമ്പര്യമുള്ള നമ്മൾ ഈ കലൂർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങളും സിനഡിന്റെ തീരുമാനങ്ങളും എതിർക്കുന്നവരുടെ ഗണത്തിലേക്ക് എണ്ണപ്പെടും. ഇപ്പോൾ ഈ അതിരൂപതയിലെ ഏക പ്രശ്നം അനുസരണയും വിധേയത്വവുമുള്ള വൈദികരില്ല എന്നുള്ളത് മാത്രമാണ്. എന്തുവന്നാലും തങ്ങളുടെ വാശി മാത്രം ജയിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന വൈദികരുടെ അഹങ്കാരം മാത്രമാണ് ഈ സമ്മേളനത്തിന് പിറകിൽ. കൂടാതെ കരിയിൽ പിതാവിന് രാജിവെക്കേണ്ടി വന്നെങ്കിൽ അത് അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് മാത്രമാണ്. മാർപ്പാപ്പയെയും മെത്രാനെയും സഭയെയും അനുസരിക്കാത്ത ഒരു വൈദികനെ അനുസരിക്കാൻ നമുക്കും ബാധ്യതയില്ല. അതിനാൽ നമ്മുടെ സഭയുടെ നന്മയ്ക്കും നമ്മുടെ സഭയിലെ 34 രൂപതകളുടെ കൂട്ടായ്മയിൽ സഭയുടെ കേന്ദ്രസ്ഥാനത്തുള്ള നമ്മുടെ എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ഒന്നായി ബലിയർപ്പിക്കുന്ന ഒരു നല്ല ദിവസത്തിനുമായി ഈ വരുന്ന 7 ഓഗസ്റ്റ് ഏതെങ്കിലും ആരാധനാ ചാപ്പലിലോ നമ്മുടെ തന്നെ ഇടവക പള്ളിയിലോ നമ്മുടെ ഭവനങ്ങളിലായിരുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ മാനസാന്തരത്തിനായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദൈവസന്നിധിയിൽ കൂടുതൽ സ്വീകാര്യമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ സാർവത്രിക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് പാപ്പയ്ക്കും നമ്മുടെ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പിനും സിനഡിനും സഭാ സംവിധാനങ്ങൾക്കുമെതിരെ അന്നേ ദിവസം സമ്മേളനത്തിൽ പങ്കെടുക്കുകയില്ല എന്ന് നമുക്ക് ഉറച്ച തീരുമാനമെടുക്കാം. എന്തുവന്നാലും ഞാൻ സഭയ്ക്കൊപ്പം മാർപ്പാപ്പയ്ക്കൊപ്പം. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.